എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. ഇന്ന് നമ്മുടെ ടാറ്റ പഞ്ച് ബേസ് വേരിയന്റ് ആയിട്ടുള്ള ഒരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോ ഇതില് ചെയ്യണ ഇൻഫർടൈൻമെന്റ് സ്റ്റീരിയോ ആണെന്ന് ഉണ്ടാവില്ല, നമ്മള് സ്പീക്കേഴ്സും സ്റ്റീരിയോയും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം, ക്യാമറ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോ ഇതിൽ ചെയ്യണ സ്റ്റീരിയോ നമ്മുടെ സ്മാർട്ട് ഓഡിയോടെ തന്നെ സിസ്റ്റാണ്, 2 വർഷം വാറന്റിക്ക് ഉള്ളത്. അപ്പൊ പക്ഷേ ഇതില് നമ്മൾ സെപ്പറേറ്റ് ക്യാമറ വെക്കേണ്ട, ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഫ്രണ്ടും ബാക്കും റെക്കോർഡിങ്ങോടു കൂടിയുള്ള DVR കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ക്യാമറ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും HD ആണ്, നൈറ്റ് വിഷൻ ക്യാമറ അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ പകലായാലും രാത്രിയായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാമറയൊക്കെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ മാത്രമല്ല, അതിനൊപ്പം തന്നെ DVR ഉണ്ട്, റെക്കോർഡിങ്ങോട് കൂടിയുള്ള ക്യാമറയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ നോർമൽ ഒരു ഇൻഫർടൈൻമെന്റ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് DVR സെറ്റ് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ ആൻഡ്രോയിഡിലേക്ക് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വിൻഷീൽഡിലുമേ ഒരു ചെറിയ ഡിസ്പ്ലേ ടൈപ്പ് DVR സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതൊന്നും വേണ്ട, എന്തായാലും നമ്മൾ ബേസ് മോഡൽ വണ്ടിയാണ്, ആൻഡ്രോയിഡ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ 360 ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ DVR അതിലും റെക്കോർഡിംഗ് വരുന്നുണ്ട്, 360 റെക്കോർഡിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ടും ബാക്കും റെക്കോർഡിങ്ങിന്റെ സെറ്റിലും DVR വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്മാർട്ട് ഓഡിയോടെ. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. പിന്നെ സ്പീക്കേഴ്സ് ഇല്ലല്ലോ, സ്പീക്കേഴ്സ് ചെയ്യുന്നത് നമ്മുടെ പയനിയറിന്റെ കമ്മോണിലേക്ക് വരുന്ന സ്പീക്കേഴ്സ് ആണ്. ബാക്കിൽ കോവാക്സ്, ആ ഒരു പയനിയറിന് തന്നെ കോവാക്സ് സ്പീക്കേഴ്സ് ചെയ്യണത് കേട്ടോ. അപ്പോ സ്പീക്കേഴ്സ് ആയി, അതേപോലെ ഇൻഫർടൈൻമെന്റ് ആയി. ഇനിയിപ്പോ ഈ ഒരു വണ്ടിക്ക് സീറ്റ് കവേഴ്സ് ചെയ്യണത് റാഫാ ലെതറുള്ള സീറ്റ് കവേഴ്സ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഡിസൈനും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണാം. പിന്നെ ഫ്ലോർ മാറ്റ് ഒടിക്കുന്നുണ്ട്, ഫ്ലോർ മാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 70 mat ചെയ്യാം, അതേപോലെ തന്നെ 5D mat ഉണ്ട്, അതേപോലെ തന്നെ 3D ഒറിജിനൽ ടൈപ്പ് ഉണ്ട്. അപ്പൊ ഓരോരുത്തർ ഇഷ്ടമാണ്, 3D ഒക്കെ ഒരുപാട് 7000 അറേഞ്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ 5D mat 70 mat ഏകദേശം ഒരു റേറ്റ് ഒക്കെ തന്നെ. വിനീല ആകുമ്പോൾ 2400 നമ്മളിപ്പോ ചെയ്യുന്നത്. അത് നോർമലായിട്ട് ഇട്ട് പോകുന്ന സെറ്റപ്പ് അല്ല, പക്കാ വൃത്തിയിൽ ഫിനിഷിംഗ് ആയിട്ട് അതേപോലെ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിക്കുക ചെയ്യുന്നത്, ഒരു തരത്തിൽ ലീക്കേജ് ഒന്നും വരാത്ത രീതിയിൽ ഒട്ടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അതേപോലെ തന്നെ വിനീൽ ഫ്ലോറിംഗിന്റെ മേലെ നമുക്ക് വേണമെങ്കിൽ 5D mat കേട്ടോ, 70 ഇടാൻ പറ്റില്ല, 70 ഇടാം, നമുക്ക് 3 mat ചെയ്യാം. ഈ വേൽക്രോ ടൈപ്പ് ആണ്, 70 mat വരിക. നമ്മൾ വിനീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേൽക്രോ ഇല്ല, അപ്പോൾ 70 നമ്മൾ 70 mat 3M ടൈപ്പിൽ ഫിറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. 5D mat ആകുമ്പോൾ മറ്റേ വിനീൽ ഫ്ലോറിംഗിന്റെ മേളിൽ തന്നെ കറക്റ്റ് ഫിറ്റ്മെന്റ് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഇതിന്റെ മേളിൽ നമുക്ക് അത് തീരുമാനിച്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ട് 5D mat, പക്ഷേ പുള്ളിക്കാരൻ എന്തായാലും പിന്നീട് മതി എന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. വിനീൽ ഫ്ലോറിംഗ് നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഫോഗ് ലാമ്പ് ചെയ്യുന്നുണ്ട്, അത് DRL വരുന്ന ഫോഗ് ലാമ്പാണ്. നമ്മൾ സെപ്പറേറ്റ് വയറിംഗ് ചെയ്യുന്നത് കേട്ടോ, എന്ന് വെച്ചാൽ നമ്മളെ രീതിയിൽ നമ്മുടെ കടയിൽ നിങ്ങൾക്കറിയാം വയറിംഗ് ഒക്കെ എന്തായാലും പ്രോപ്പർ ഫിറ്റ്മെന്റ് ആയിട്ടും നല്ല വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ വയറിംഗ് ആണ് ആ ഒരു ഫോഗ്രാമിൽ നമ്മൾ ആഡ് ചെയ്യണത്. അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള വയർ കട്ടിങ് കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ വേണമെങ്കിൽ സ്റ്റീറിംഗ് കണ്ട്രോളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം. സ്കിറ്റ് പ്ലേറ്റ് ചെയ്യാം, നമ്മള് റീൽസിലൊക്കെ കാണാം, നമ്മളെ ഷോർട്ട് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കണ്ടുണ്ടാവും. ടാറ്റാവിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ എടുത്തു നോക്കിയാൽ മതി, നമ്മളെ അതിന്റെ സ്കിറ്റ് പ്ലേറ്റും റൂഫ്രെയും കാര്യങ്ങളെ സ്പോയിലറൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെറ്റിൽ നമ്മൾ DVR ആഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരെ എന്തായിട്ട് പോയി കാണാം. പിന്നെ ഈ ഒരു വണ്ടിക്ക് സെൻട്രൽ ലോക്ക് മാനുവൽ ആയിട്ടുണ്ട്. നമുക്ക് നെക്സോണും നമ്മുടെ സ്വിഫ്റ്റ് ഒക്കെ പോലെ ഓരോ ഡോറിൽ ആക്ച്വേറ്റേഴ്സ് മോട്ടർ ഒന്നും വെച്ച് പിടിപ്പിക്കണ്ട, ഇതിൽ മാനുവൽ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവണതും അൺലോക്ക് ആവണതും, അതേപോലെ തന്നെ നമുക്ക് കീ ഇട്ടിട്ട് എല്ലാ ഡോറും ഒരു ആ ഒരു ഡ്രൈവർ സൈഡ് കീ ഇട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഡോറും ലോക്ക് ആവണം, അൺലോക്ക് ആവണം, സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മാനുവൽ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ ഒരു റിമോട്ട് സിസ്റ്റം ആഡ് ചെയ്താൽ മതി കേട്ടോ, വേറെ വയർ കട്ടിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു സംഭവം ചെയ്യേണ്ട, അതിന് വാറന്റി കാര്യങ്ങൾ 3 വർഷം വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, സർവീസ് വാറന്റി ആണ് വരുന്നത്, 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി കാര്യങ്ങളൊക്കെ ആ ഒരു സെൻട്രൽ ലോക്കിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ ഇട്ടു പോകാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്തു, ഒരു ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ ഒക്കെ എടുത്തു വരുന്നത് ഇഷ്ടമാണെങ്കിൽ പറ്റുകയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. I'm not afraid to die.
We'll be right back.